സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒന്നും അറിയോ? ശരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നല്ല, നമ്മൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, യാത്രയിലായിരുന്നു. അപ്പൊ നമ്മള് മുനീറിന് വേണ്ടി ഒരു ഡോഗിനെ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ അന്ന് വീഡിയോയിൽ കാണിച്ചില്ല, അത് നമ്മളിപ്പോ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ മൗഗ്ലിന്ന് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നേ, ഇതാ നമ്മളെ മൗഗ്ലി. ഇതാ മൗഗ്ലിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടായി. മൗഗ്ലിക്ക് ഒന്നും പറ്റിയില്ല, മൗഗ്ലി ഇവിടെ തന്നെ ഉണ്ട്. മൗഗ്ലി നമ്മുടെ മുസ്തഫാനെ നല്ലൊരു കടിയെല്ലാം കടിച്ചിട്ടുണ്ട്. എന്താ അറിയാത്ത ആളെ നല്ല കടി അടിക്കുക, ഇതാ നല്ല മുറിഞ്ഞ ചോരലും വന്നിട്ടുണ്ട്. മുസ്തഫ വലിയ ആളെ നമ്മൾ എടുക്കുന്ന പോലെ എടുക്കാൻ നോക്കിയതാ, പണി കിട്ടി. വാ മൗഗ്ലി, വാ വാ. എല്ലാരും ചോദിക്കുന്നുണ്ട്, മൗഗ്ലിന്റെ ഫാൻസ് ആണ് കംപ്ലീറ്റ്. ഗുഡ് ബോയ്, വാ. എന്നെ കടിക്കോ, കടിക്കോ. അപ്പോ എല്ലാവർക്കും നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെയും എന്റെയും മുനീറിന്റെയും എല്ലാവരുടെയും വക ഇത് മുബാറക്കേ. ഓക്കെ, പിന്നെ അപ്പൊ നമുക്ക് മുനീറിന്റെ ഡോഗിനെ എടുക്കുന്നു, അതുപോലെ നമ്മുടെ ഇഷാമിന്റെ അടുത്തുള്ള കുറച്ച് കാഴ്ചകളും ഉണ്ട് തൃശ്ശൂരിൽ നിന്നൊക്കെ ഉള്ളത്, അതൊക്കെ നമുക്ക് കാണാം. മുനീറിന് എടുക്കാൻ പോകുന്ന ഡോഗി ഏതാന്ന് മനസ്സിലായാ? നമ്മൾ അന്ന് കിമ്മിച്ചിനെ കൊടുക്കുന്ന സമയത്ത് പറ്റില്ല, നമ്മളൊരു നല്ല റോട്ട് വീലറിനെ നോക്കി വെച്ചിട്ടുണ്ടെന്ന്. ആ പറഞ്ഞു വെച്ച റോട്ട് വീലറാണ് നമ്മൾ മുനീറിന് വേണ്ടി എടുത്തത്. അപ്പൊ നമ്മൾ ഇവിടുത്തേക്ക് പെറ്റ് സ്റ്റേഷനിലേക്ക് റോട്ട് വീലറിനെ ഒഴിവാക്കി നമ്മൾ കനെ കുറച്ച് കൊടുത്തില്ലേ, അപ്പൊ ഇതേതായാലും മുനീറിന് വേണ്ടി എടുക്കുക. അപ്പൊ നമ്മൾക്ക് ആ വീഡിയോ ഇപ്പൊ കാണാം. ഓക്കെ, അപ്പൊ നല്ല അടിപൊളി പെഡിഗ്രി ഒക്കെ ഉള്ള ഡോഗാണ്, അതിന്റെ ഡീറ്റെയിൽസിലും കാണിച്ചു തരാം. ഓക്കെ, എടാ റബ്ബറൊന്നുമല്ല ഇത്, കുട്ടികളെ സെയിം സ്വഭാവം, അത് തരൂല. ഗുഡ് ബോയ്, അത് കൊടുത്ത് ഇത് വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഡോഗിന്റെ വീഡിയോ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കാണാം. ഓക്കെ. അപ്പൊ മുനി ഏതാ ഡോഗി സെലക്ട് ചെയ്തല്ലേ? ഓക്കെ, അടിപൊളി തന്നെ. ഇത് അതിന്റെ ഒപ്പരുള്ള പപ്പി, ഇതേ രണ്ടു ഫീമെയിൽസ് ഉണ്ടല്ലേ. ഇതിന്റെ ലൈനേജ് ഏതാന്ന്? ഇതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല, ഒന്ന് പറഞ്ഞത്. ഇതിന്റെ ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാദർ വന്നത് സെർബിയൻ ഇമ്പോർട്ട്, പീക്കോ വോം ഹൗസ് എഡിൽസ്റ്റ് എന്ന് പറയും. എഡിൽസ്റ്റിന്റെ ഡയറക്ടർ റീഡിംഗ് ആണ് പീക്കോ വോം ഹൗസ് എഡിൽസ്റ്റ്. എന്റെ മോനെ വലിയ പേരാണ്. സെർബിയൻ ഇമ്പോർട്ട് ഡോഗ്. മദർ വരുന്നത് രൂബികാസ് പേക്കോ ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് മെയിലിന്റെ ഡോട്ടർ മദർ സൈഡ് വരുന്നത്. ഓക്കെ, ഫാദർ ഡയറക്റ്റ് ഇമ്പോർട്ട് ആണ്, അത് സെർബിയൻ ഇമ്പോർട്ട് മെയിലാണ്. എന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് വരും. ഓൾറെഡി ഒരു 6 മന്ത് സമയം എടുക്കും അത് പേപ്പർ അപ്രൂവൽ ആയിട്ട് വരാനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി പപ്പീനെ നമ്മൾ കവർ ചെയ്താൽ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ അടിപൊളി പപ്പീനെ തന്നെ നമ്മൾ മുനീർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡോഗിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ചേട്ടനെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ഞാൻ ഏതായാലും കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഓക്കെ, ഒന്ന് താഴെ ഇറക്കിയാ നോക്കട്ടെ. ഇതെന്റെ അമ്മ ട്ടാ. ഓക്കെ, ഇത് നമ്മളിപ്പോ മുന്നേറെടുത്തതിന്റെ മൂത്ത കുട്ടി. ഏഴ് മാസമായ ബേബി ട്ടാ ഇത്. ഇപ്പൊ കൊള്ളാം, സംഭവം കൊള്ളാം. ഓ, ഭീകരനാട്ടാ ഈ ഫീമെയിൽ, ഭയങ്കര അറ്റാക്ക് ചെയ്യുന്നുണ്ടേ, നല്ല അറ്റാക്കിങ് ഫീമെയിൽ തന്നെ. എന്തായാലും റോഡ് വീലറിനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാവുന്ന ഒരു ഡോഗ് തന്നെയാണ് കേട്ടോ. നല്ല അറ്റാക്കിങ് വന്ന്, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ മാറ്റി, ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഡോഗാണ് റോഡ് വീലർ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും കാലം, നമ്മളിപ്പോൾ ഏകദേശം ഒരു 9 വർഷത്തോളം നമ്മുടെ മാംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോഡ് വീലർ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഒരു 3 മാസം മുന്നേ ആൾ അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി. മറ്റേ എന്ന് പറഞ്ഞാൽ 9 വയസ്സായിരുന്നു, കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ അസുഖങ്ങളും കാര്യങ്ങളും വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ഇതൊരു 14 വയസ്സ് എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് തോന്നുന്നു ഈ റോഡ് വീലറിൽ മാക്സിമം ഒരു 9 വർഷം 8 വർഷം 9 വർഷം കഴിയുമ്പോഴേക്ക് തന്നെ ഏകദേശം ഒരു അവരുടെ ഏജ് ലിമിറ്റ് എത്തും. അങ്ങനെ വാർദ്ധക്യവും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു 9 വയസ്സൊക്കെ കൊണ്ട് അധികം ഡോഗ്സും മരിച്ചു പോകാറുണ്ട്.
ഓക്കെ പിന്നെ സ്കിൻ ഡിസീസും കാര്യങ്ങളൊക്കെ ചില ബ്ലഡ് ലൈനും നന്നായിട്ടുണ്ടാവും ചിലതിന് തീരെ ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ വയസ്സാകുന്നവരെ പോവും ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ഏതാ പ്രശ്നം എന്നാ അല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ പറയുമ്പോൾ തന്നെ ഇരിക്കും ഇല്ലേ ഗുഡ് ബോയ് അപ്പൊ ഇതാ ഇവളെ നമ്മൾ കൊണ്ടുവന്നേ ഇനി മുനീർ പെറ്റ് ചെയ്ത് വളർത്തണം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മുനീറിന്റെ ട്രെയിനിങ് എല്ലാം ഉണ്ടെന്ന് പോയി നോക്കട്ടാ അടിപൊളി അല്ല പാവം അല്ലേ നമുക്ക് പോവാ ഏ അപ്പൊ നമ്മുടെ മുനീറിന്റെ ടോഗിനെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഇഷാമിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇഷാമിന്റെ അടുത്ത് എന്ത് കാണാനാ വന്നേ നമ്മള് ബുഷ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സംഭവം ഉണ്ട് അതിനെ കാണിക്കാൻ വേണ്ടിട്ട് വന്നേ അന്നേരം നമ്മുടെ മർമോസെറ്റ് മങ്കി പ്രസവിച്ചു തന്നത് അപ്പൊ അതിന്റെ കുട്ടികളെയും കൂടി നമുക്ക് കാണാട്ടാ മർമോസെറ്റ് രണ്ട് ബേബീസ് ഉണ്ട് രണ്ടാമത്തെ ആള് പ്രഗ്നന്റ് വന്നു ഓക്കെ ഇതാ നോക്കിട്ട് നല്ല ശരിക്ക് കാണിച്ചു തരാം വാടാ വാ 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 ഇതാ അങ്ങനെ കാണിച്ചു മോനി ബേബി ഇതാ എന്താ കേറിങ് നോക്കിയേ അതാ അതിന് മേലിൽ കയറി ഓക്കെ ഈ മങ്കിന്റെ മേലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അവരുണ്ടാ കേട്ടോ സാധാ മങ്കികളെയും മേലെ കാണാറില്ലേ അതേപോലെ തന്നെയാണ് മർമോസെറ്റ് മങ്കിയും കുട്ടികളെ നോക്കുന്നത് പക്ഷേ നമ്മുടെ ഇപ്പോൾ കുട്ടികൾ എടുത്തിട്ട് നടക്കുന്നത് ഫീമെയിൽ അല്ല കേട്ടോ മെയിലിന്റെ മേലെയാണ് ഈ കുട്ടികൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നടക്കുന്നത് പാൽ കുടിക്കേണ്ട സമയമാകുമ്പോൾ മാത്രം ഫീമെയിലിൻ്റെ അടുത്ത് മെയിൽ കൊണ്ടുവിടും അങ്ങനെ ചെയ്യാം ഫീമെയിലിൻ്റെ മേത്തും ഉണ്ടാവും പക്ഷേ കൂടുതൽ അതിനെ എടുത്ത് നടക്കുന്നത് മെയിലാണ് അച്ഛനാണ് കൂടുതൽ കെയർ ചെയ്യുന്നത് അച്ഛൻ്റെ പുറത്താ രണ്ടാളുള്ളത് ഇപ്പോൾ ഈ രണ്ടാമത്തെ ഒരു മർമോസെറ്റിനെയും കണ്ട ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് അവളും പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഇനി അടുത്ത ഇനിയും കുട്ടികളെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇഷാമിൻ്റെ അടുത്ത് ഇത് ഫീമെയിലാണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകട്ടാ ഫീമെയിൽ ആവട്ടെ എന്തായാലും ഇപ്പോൾ എടുത്ത് നോക്കാൻ വേണ്ടി പറ്റൂല ഒരു മാസം കഴിയുമ്പോഴാണ് നമ്മുടെ ഈ പാരൻ്റിൻ്റെ മേലെ നിന്ന് കുഞ്ഞുങ്ങളെ പുറത്തെടുക്കേണ്ടത് ആ സമയത്ത് ഇവർക്ക് കുറച്ച് അറ്റാക്കിങ് മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികളെ എടുക്കുന്നല്ലേ അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണിക്കും ഇതുണ്ട് ഇപ്പോൾ നമ്മൾ കുട്ടീനെ എടുക്കാൻ പോകുന്നു വിചാരിച്ചാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് ഇവളുടെ ഇവൻ്റെ പല്ലുണ്ടാ അച്ഛൻ്റെ ചെറിയൊരു നമ്മുടെ എന്താ പറയുക മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു കൊന്തറ പല്ലുണ്ട് മെയിൻ ഇതിൻ്റെ അകത്ത് എടുത്ത് വരേണ്ടതാണ് ഈ അച്ഛൻ്റെ സ്നേഹം കണ്ട ആ രണ്ട് ഫീമെയിൽസ് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ നോക്കിയൊക്കെയാണ് പിന്നെ അതുപോലെ കുട്ടികളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് ക്യാമറ കൊണ്ടു പോകുമ്പോൾ ഫ്രണ്ടും നോക്കുമ്പോഴൊക്കെ ഈ കുട്ടികളെ ഇങ്ങനെ വളരെ കെയർ ചെയ്തിട്ടാണ് അവൻ ഭക്ഷണം വരെ കഴിക്കുന്നത് അല്ല ബാക്കി രണ്ട് ഫീമെയിൽസ് ഇതിനെ നോക്കുന്നില്ലെങ്കിലും അവൻ നന്നായിട്ട് നോക്കുന്നുണ്ട് നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ കുട്ടീനെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വന്ന് മെയിലിൻ്റെതാന്ന് തോന്നും വളർത്തേണ്ട ഉത്തരവാദിത്വം അവനാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് എന്തായാലും നല്ല രസമുണ്ട് സംഭവം എന്തായാലും ഫീമെയിലാവട്ടെ അല്ലേ പിന്നെ ഇവരുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാ വളരെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവട്ടെ ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് എൻ്റെ മേലെ അതത്രയും ചെറുതായിരിക്കും ഇതിപ്പോൾ 15 ദിവസം പ്രായമായി ഇതിനിപ്പോൾ ഒരു 2-3 ദിവസത്തിലും ഉള്ളപ്പോൾ അത്രയും ചെറുതായിരിക്കും ഇപ്പോൾ ഇത് കയ്യിലെടുത്താൽ തന്നെ നമ്മൾ ആ ചെറു വിരലിൻ്റെ അത്ര ഉണ്ടാവും അതിനാണ് ഈ ഫിംഗർ മങ്കി എന്നൊക്കെ പറയുന്നില്ല നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഫിംഗർ മങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മർമോസെറ്റിൻ്റെ തന്നെ ഏറ്റവും ചെറിയ ബേബീസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ഒരു 10 ദിവസം 15 ദിവസമൊക്കെ പ്രായമായിട്ടുള്ളത് അതാകുമ്പോൾ നമ്മുടെ വിരലിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും ആ സമയത്ത് എടുക്കാൻ ഭയങ്കര പണിയായിരിക്കും എന്നാലും ചില നല്ല ഫ്രണ്ട്ലി പാരൻ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇവർ കുറച്ച് ആ കുട്ടിയില്ല കുട്ടീനെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ടൈപ്പാണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഭാഗ്യമില്ല പിന്നെ നമ്മുടെ കയ്യിലുള്ള മൗഗ്ലിനെയും ഇവരെയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്താ വ്യത്യാസം എന്നറിയോ ഇത് വൈറ്റ് ടഫ്ഡാണ് എന്നാൽ വൈറ്റ് കളറ് ഈ ചെവിയിലുള്ള രോമം വൈറ്റ് കളർ വരുന്നതാണ് നമ്മളിത് ബ്ലാക്ക് ഇയേഡാണ് ബ്ലാക്ക് ടഫ്ഡ് മർമോസെറ്റ് മങ്കിയാണ് നമ്മുടെ കയ്യിലുള്ളത് പക്ഷേ പെയറാക്കാൻ കോമ്പിനേഷൻ നല്ലത് ഒരു ബ്ലാക്ക് ടഫ്ഡും ഒരു വൈറ്റ് ടഫ്ഡും ആണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കുട്ടി ഫീമെയിലിന് കിട്ടിക്കഴിഞ്ഞാൽ
സംഭവം സെറ്റ്, മൗഗ്ലിക്ക് ഒരു ഫീമെയിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങനെ സെറ്റാക്കാം. എന്നാൽ കാണാനും നല്ല രസമുണ്ടാവും, ഒരു വൈറ്റ് ഇയറും ഒരു ബ്ലാക്ക് ഇയറും ആകുമ്പോൾ നല്ല രസമുണ്ടാവും കാണാൻ. ഇപ്പൊ ഒരു കുഞ്ഞ് ആ ഫീമെയിലിന്റെ മേലേക്ക് മാറിയട്ടാ. ഇപ്പൊ ഒന്ന് ഒരു കുഞ്ഞ് മേലിന്റെ മേലും അതണ്ട, ഇതൊന്നിന്റെ മേലും ഒന്ന് മറ്റേന്റെ മേലും ഉള്ളു കേട്ടാ. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഇതാ ശരിക്ക് കാണുന്നതാ കുഞ്ഞിന്, ഇതാ ശരിക്ക് കാണുന്നത് കണ്ടില്ലേ. അപ്പൊ ഇതാണ് നമ്മളെ പറഞ്ഞ സംഭവം കേട്ടാ, ബുഷ് ബേബി. അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ചെയിനും അല്ല ചെറിയൊരു ബെൽട്ടൊക്കെ ഇട്ടിട്ടാ പുറത്തിറക്കിയിട്ടുള്ളത്. ഭയങ്കര ഫാസ്റ്റാണ് ഇവരുടെ ഓട്ടം. അങ്ങനെയുണ്ട്, സംഭവം ചില്ലറക്കാരനല്ലേ, ഭയങ്കര വിലയാണ്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരാൻ വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് ഇത്ര ചെറുതാന്ന് വിചാരിച്ചിട്ടില്ലേ. ഇതിപ്പോൾ എത്ര മാസം പ്രായമായി ഈശാമേ? 3 മാസം പ്രായമായ ബേബിയാണ്. എന്തായാലും വലുതായാലും കുറച്ചല്ലേ വളരും. നമ്മുടെ മർമ്മ സെറ്റിൻ്റെ അത്രയൊക്കെയല്ലേ ഉണ്ടാവും അല്ലേ? മർമ്മ സെറ്റിൻ്റെ അത്രയും ഉണ്ടാവില്ല കേട്ടോ, അതിനേക്കാളും ചെറുതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, ശരിക്കും നഖമൊന്നും ഇല്ലേ, ഇതൊക്കെ ഭയങ്കര സ്മൂത്താണ്. വേദന കാര്യങ്ങളൊന്നും ഇല്ല, പിടിച്ചതിന് ശേഷം ഒന്നും പ്രശ്നമില്ല ഇതൊക്കെ. പിന്നെ കണ്ണുണ്ടോ, കണ്ണിൻ്റെ കളറുണ്ടോ, ഇങ്ങനെയുണ്ട്, ക്യൂട്ടല്ലേ. പക്ഷെ ചെറുതാണ്, നമ്മുടെ മർമ്മോ സെറ്റിൻ്റെ എത്ര പേര് എത്തൂലെങ്കിലും വില കൊണ്ട് മർമ്മോ സെറ്റിൻ്റെ ഉപ്പയും. നമ്മുടെ ഇട്ട് ചരട് കുറച്ച് കുടുങ്ങിപ്പോയി, കുഴപ്പമില്ല. അങ്ങനെ ക്യൂട്ടല്ലേ. ഹലോ, ഇത് പിന്നെ ഷുഗർ ഗ്ലൈഡറിനെ പോലെയാണ്. രാത്രിയാണ് ഇവർ ആക്റ്റീവ് ആവുക, പകല് ഭയങ്കര സൈലന്റ് ആണ്. ഒളിച്ച് ഒരു ബോക്സിൽ കയറി ഇരിക്കലാണ് മെയിൻ പരിപാടി. നമ്മുടെ ഷുഗർ ഗ്ലൈഡറിന്റെ സെയിം സംഭവം. പുറത്ത് വിട്ട് നോക്ക അല്ലേ. അയ്യോ എന്റെ അമ്മോ, ബെൽറ്റ് അഴിഞ്ഞ് പോവാൻ വേണ്ടി പോകും. പിന്നെ ഫ്രൂട്ട്സ് അതുപോലെ ഷുഗർ ഗ്ലൈഡറിനെല്ലാം കൊടുക്കുന്ന പോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ, അതുപോലെ മർമ്മോസെറ്റിനൊക്കെ കൊടുക്കുന്ന സെയിം ഫുഡാണ്. ഇതണ്ടാ, ഇതിന്റെ ഷേപ്പ് ഉണ്ടാ, ഇങ്ങനെ ഉണ്ടാവാ. ഇതേപോലെ ചാട. ഓക്കെ, എല്ലാവരും ശരിക്കും കണ്ടോ, ഇതൊന്നും അങ്ങനെ അപൂർവം കാണാൻ കിട്ടുന്ന സംഭവം, വളരെ റെയറാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് ബുഷ് ബേബി കേട്ടാ. ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടം കേട്ടാ. നോക്കിയേ, ഇതാണ് എന്റെ ശരിയായ സ്ട്രെസ്സായി, ഉപരിക്ക് സ്ട്രെസ്സായി. വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല കുഴപ്പമില്ല. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഗുഡ് ബോയ്. ഇവനെ കാണാനാ നമ്മൾ വന്നിട്ടാ ഇഷാമിന്റെ അടുത്ത്, ഇത് വന്നിട്ട്. അപ്പൊ നമ്മളെ ഏതായാലും തിരിച്ചു ഇവനെ കാണാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴാണ് നമ്മുടെ മർമ്മോസെറ്റിന്റെ ഒക്കെ ഡെലിവറി ഒക്കെ കണ്ടത്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയായി കണ്ടത്. ഓക്കെ, ഗുഡ് ബോയ്. അപ്പൊ ഇവനെ നമുക്കൊന്ന് പുറത്തുവിടും, ഇവനെ ഓടി പോകുന്നൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഏതായാലും ചരടൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ ബാക്കിലത്തെ രണ്ട് കാലോടാണ് ഇത് ശരിക്കും ജമ്പ് ചെയ്ത് പോകുന്നത് കേട്ടാ. നമ്മള് കങ്കാരുവിന്റെ സെയിം ഓട്ടം അതേപോലെ ഇല്ലേ കാണുമ്പോ. ഇതാണ് കേട്ടോ ഇഷാമിന്റെ അബു. അങ്ങനെയുണ്ട്, നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട് കേട്ടാ, കുറച്ച് കുറച്ചും കൂടി ഏജ് ആയിട്ടുണ്ട്. ഗുഡ് ബോയ്. പിന്നെ ഒരു അടിപൊളി സംഭവം ഉണ്ട്, നമ്മുടെ ഷുഗർ ഗ്ലൈഡർ തന്നെ വൈറ്റ് കളർ. ഇതൊക്കെ അതിന് നല്ലൊരു ഹാർട്ടൊക്കെ ഉണ്ട് തലയിൽ, ഇതൊക്കെ ഒരു മാർക്കിങ്. എന്താ ഭംഗിയല്ലേ, വോ ക്യൂട്ടായിട്ടുണ്ട്. കളർ എങ്ങനാ, പൊളിയല്ലേ ജമ്മ? ഞാൻ ഇട്ടിട്ടുണ്ടോ കളർ, റയറായിട്ട് വരുന്നതാ ഇങ്ങനത്തെ, ഇങ്ങനെയുള്ള കളർ പാച്ചായിട്ട് വരുന്നത്. പക്ഷെ നല്ല ഭംഗിയാ, ടേം ചെയ്തോണ്ട് കേട്ടാ. പാ പാ, ഇങ്ങനെ ഇഷ്ടേനാ.
സൂപ്പർലേ. ഇതാണ് ഇഷാൻ പറയുന്നത് ഹാർട്ടാന്ന്, ഞാൻ പറയുന്നത് ഒരു മൂൺ മാർക്കിംഗ് പോലെ ഉള്ളത്, ശരിക്കൊരു ചന്ദ്രക്കല അല്ലേ അങ്ങനെയുള്ളത്. കമന്റ് ചെയ്തോ. പക്ഷെ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഹാർട്ട് പോലെ ഉണ്ടല്ലേ. ഇഷാൻ നീ ജയിച്ചട്ടാ. വിഷാമിന്റെ മേലെ കിടലും ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടേ. ഇതെല്ലാം നാച്ചുറൽ ആണ്, ഇവിടെ തന്നെ പറിച്ചതോണ്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ തന്നെ പിടിച്ച്, നമ്മുടെ ഉമ്മ തന്നെ പറിച്ച് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അതിന് കളറ് ഉണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ജ്യൂസ്? അപ്പൊ ഇഷാമിന്റെ ഒരു മരുവൻ ഉണ്ട് കേട്ടോ, നമ്മുടെ ഭയങ്കര മറ്റേ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു അല്ലേ. വീഡിയോസ് ഇഷ്ടം? അവൻ സ്വന്തമായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടേ. ഇപ്പൊ വലിയൊരു യൂട്യൂബർ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. പേരെന്താ? യാസീൻ. ജ്യൂസ് എങ്ങനെ? അടിപൊളിയാ, പൊളി. അപ്പൊ ബാക്കിയില്ലെന്ന് കാണാം നമുക്ക്. ഓക്കെ. അപ്പൊ ഇതുപോലത്തെ കൊറേ പെറ്റ്സ്, നല്ല വെറൈറ്റി പെറ്റ്സിനെ കണ്ടിട്ടില്ലേ. കുതിര, അതുപോലെ നമ്മളെ അടുത്തുള്ളൊന്നും അല്ല കേട്ടോ, കൊറേ ബുഷ് ബേബി, മർമോസെറ്റ്, അങ്ങനെ പല ടൈപ്പ് നല്ല എക്സോട്ടിക് ബേർഡ്സിന്റെയും ആനിമൽസിന്റെ ഒക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് കേട്ടോ. യുണീക് പെറ്റ്സ് കേരള, അതാണ് നമ്മുടെ ഇഷാമിന്റെ പേജ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. എല്ലാവരും ഒന്ന് കയറി നോക്കിക്കേ. ഓക്കെ, അടിപൊളി സംഭവം. അപ്പൊ നമ്മൾ പോട്ടെ ഇഷാമേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെപ്പോഴാണ്. ഇഷാമിന്റെ ഉമ്മ നമുക്ക് നല്ല അടിപൊളി ഒരു കൊട്ടൊക്കെ തന്നെ ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ. ഇവിടെ നിന്ന് തന്നെ പറിച്ചൊരു ഫ്രൂട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമ്മുടെ ഇഷാമിന്റെ ഉമ്മ തന്നെ ഇവിടെ നിന്ന് തന്നെ പറിച്ചിട്ട്, രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഒരു യെല്ലോ ഉണ്ട്, ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണേ. നമ്മുടെ മലേഷ്യൻ റെഡും അടിപൊളി. അപ്പൊ നമുക്ക് പോവാം. ഓക്കെ, ഇൻവെസ്റ്റേഷനിലെ തിരി കാണാം. അപ്പൊ നമുക്ക് ഇഷാമിന്റെ ഉമ്മ തന്ന ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ ഇപ്പൊ ഇവിടുന്ന് തന്നെ പറിച്ചിട്ട് തന്നെ. യെല്ലോ റെഡ് എല്ലാം ഉണ്ട് കേട്ടോ, അടിപൊളി. അപ്പൊ നമുക്ക് പോവല്ലേ. റെഡ് തന്നെ, റെഡ് യെല്ലോ ആകുന്നതാ. യെല്ലോ തന്നെ അല്ലേ ഇത്? അല്ല, മറ്റു റെഡ് തന്നെ പറയല്ലേ. ഈ റെഡ് തന്നെ, ഇതെന്താന്ന്? അല്ല, ഇത് റെഡ് ഒന്നും ഇല്ലാത്ത പല വെറൈറ്റീസും ഉണ്ട് ഇഷാമിന്റെ അടുത്ത്. അപ്പൊ ഇഷാമിന്റെ ഇതിന്റെ ഒരു വീഡിയോസ് കാണണെങ്കിൽ, വീഡിയോസും ഫോട്ടോസ് എല്ലാം കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പെറ്റ്സ്റ്റേഷൻ കണ്ടിട്ട് പറയുന്നത്. പക്ഷേ നമ്മൾ അപ്പുറത്ത് വീഡിയോ എടുത്തോളൂ, പക്ഷേ നടക്കാം.